കേർക്ക് വിരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണെന്നും 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടും ഗൗരമ്മയെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് തെറ്റാണെന്നും സി പി നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ കഴിഞ്ഞ ദിവസം അവരുടെ ചരമ ദിനം നടക്കുന്ന ചടങ്ങിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. സി പി എം കാൻഡിഡേറ്റായിട്ടാണ് ഗൗരിയമ്മ മത്സരിച്ചത്. കേരളത്തിങ്ങും നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യം അന്ന് രഹസ്യമായോ പരസ്യമായോ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്നിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ ഗൗരിയമ്മ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നായിരുന്നു അന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ തലകുത്തി മറിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എൽ ഡി എഫിന് മഹാഭൂരിപക്ഷമായി. അപ്പോൾ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന കാര്യം വന്നു. ഒടുവിൽ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ സഖാവ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയാകും എന്ന പ്രഖ്യാപനം സി പി എം കേന്ദ്രത്തിൽ നിന്ന് വന്നു. അന്ന് നയനാർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ എല്ലാ കാര്യങ്ങളും സുഖമായി നടക്കുകയും തിരഞ്ഞെടുപ്പ് കഴിയുകയും ഗൗരിയമ്മയെ തഴയുകയും ചെയ്ത സി പി എം നേതൃത്വം, അന്ന് സി പി എം നേതൃത്വം എന്ന് പറയുന്നത് ഇ എം എസ് ആയിരുന്നു, ഇന്നത്തെ പിണറായി വിജയനേക്കാൾ 10 മടങ്ങ് ശക്തിയും സ്വാധീനവും പാർട്ടിയുടെ മേൽ ചുമത്തിയിരുന്ന, അല്ലെങ്കിൽ അതീശത്വം പാർട്ടിയുടെ പുറത്ത് എല്ലാമായിരുന്നു, സർവ്വസൈന്യാധനായിരുന്നു ഇ എം എസ്. ഇ എം എസ് വിചാരിക്കാത്ത ഒരു കാര്യവും അന്ന് പാർട്ടി നടക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു ഗൗരിയമ്മയെ ഒഴിവാക്കിയിട്ട് നയനാർ മുഖ്യമന്ത്രിയായത്. അന്ന് സി പി വളരെ ശക്തമാണ്. സി പിയുടെ നേതൃത്വവും അവിടുത്തെ നേതാക്കന്മാരും എല്ലാം ബഹുമിടുക്കന്മാരായിരുന്നു. പക്ഷേ ആർക്കും ഒരു അക്ഷരം പറയാനാവില്ല. കാരണം ഏറ്റവും വലിയ കക്ഷി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നാർക്കും ഇ എം എസിനെ പാർട്ടിക്കകത്തോ പുറത്തോ ആർക്കും എതിർക്കാനോ മറിച്ചൊരു അഭിപ്രായമോ പറയാനുള്ള ധൈര്യമില്ല. ധൈര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വരുമെന്നുള്ളത് ആർക്കും അറിയില്ല. നമുക്കറിയാമല്ലോ, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് ജ്യോതി ബാസു വിശേഷിപ്പിച്ച ഒരു പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ദേവഗൗഡ പ്രധാനമന്ത്രിയാകുന്നതിന് പകരം ജ്യോതിബാസുവിൻ്റെ പേരാണ് അന്ന് എല്ലാ കക്ഷികളും തീരുമാനിച്ചത്. കക്ഷികളും തീരുമാനിച്ച് പ്രഖ്യാപിച്ചു, അവർ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ആലോചിച്ചത്. പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ എതിർവാദങ്ങൾ ഉന്നയിച്ച് നമ്പൂതിരിപ്പാട് വിദഗ്ധമായി ജ്യോതിബാസുവിനെ തഴയുകയും ചെയ്തു. അദ്ദേഹം ജ്യോതിബാസു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നീടൊരു അവസരത്തിൽ ഒരു പത്രപ്രവർത്തകൻ നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, അത് ഒരു ചരിത്രപരമായ വിഡ്ഢിത്തമായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ ജ്യോതിബാസുവിനേക്കാൾ താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ജ്യോതിബാസുവിൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വ്യത്യാസം വരുമായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ വളർച്ച തന്നെ ഇത്ര തീവ്രഗതിയിൽ വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുമായിരുന്നില്ല. അത്രമാത്രം ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാറ്റം തന്നെ വന്നേക്കാവുന്ന ഒരു തീരുമാനം അന്ന് ജ്യോതിബാസുവിൻ്റെ ഒരു സ്ഥാനലബ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നടന്നേനെന്ന് പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. അപ്പോൾ അന്ന് എല്ലാം ഇ എം എസ് ആയിരുന്നു. ഇ എം എസിൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇ എം എസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അദ്ദേഹം സമർത്ഥിച്ച് അത് ന്യായീകരിക്കുമായിരുന്നു. അതിൻ്റെ എതിർവാദങ്ങൾ ആർക്കും ഒന്നും പറയാനാവാത്ത തരത്തിൽ അദ്ദേഹം അത് പിന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. അതായിരുന്നു നടന്നത്. അതുപോലെ ആയിരുന്നു ഗൗരിയമ്മയുടെ കാര്യത്തിലും. പിന്നീട് ഇ എം എസ് തന്നെ പറഞ്ഞു, ഗൗരിയമ്മയെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് തന്നെ പറയാമെന്നല്ലോ,
ഞങ്ങൾ വേറെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയാമായിരുന്നല്ലോ, അതും പറഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം എല്ലാം കഴിഞ്ഞ് അവരുടെ മരണത്തിന് ശേഷം ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് ശരിയായില്ല എന്ന് ഘടകകക്ഷിയിൽപ്പെട്ട ഒരാൾ തന്നെ, ഒരു നേതാവ് തന്നെ പറഞ്ഞത് ഒരു വിരോധാഭാസമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ.